എക്സ്ക്യൂസ് മീ, പിന്നെ എന്താ? അല്ല, ഇന്ന് കാലത്ത് തിയേറ്ററില്? തിയേറ്ററില്? ശരി, അത് പോട്ടെ. ഇനി ഞാൻ നിങ്ങളെ ശല്യം ചെയ്യില്ല. നിങ്ങളുടെ കണ്ണിൽ ഞാനത് കണ്ടു, അത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. എന്ത് കണ്ടു? അല്ല, കണ്ണിൽ കണ്ടതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യാൻ വരില്ല. ഞാൻ പോട്ടെ. ഇപ്പൊ വേറൊന്നും കൂടി കണ്ടല്ലോ. ഇപ്പൊ എന്താ കണ്ടേ? അല്ല, ഞാനിപ്പോ വേറൊന്നും കൂടി കണ്ടു. അതാ ചോദിച്ചത്, എന്താ കണ്ടേ? പറയാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്ത് കാണിക്കട്ടെ. അപ്പോ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുമ്പോ തന്നെ ചെയ്ത് കാണിക്കുമല്ലേ? അല്ല, പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ചെയ്ത് കാണിച്ചാലല്ലേ മനസ്സിലാവോ? പ്ലീസ്, കുറച്ച് പിന്നിലേക്ക് മാറിയേക്ക്, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇനി ആ കണ്ണടച്ചോളൂ. എന്താ? ഏതോ വണ്ടി വരുന്നുണ്ടെന്നാ തോന്നുന്നേ. ഈ ശബ്ദം നിനക്ക് കേട്ടോ? ഒരുതരം ഡിസ്റ്റർബൻസ് പോലെ ഫീൽ ചെയ്തു. ഞാൻ വണ്ടി പോയ തിരക്കിൽ ഇങ്ങനെയൊക്കെ. സാരല്ല, സോറി 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 സാരല്ല, സോറി 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 സോറി. മതിയാക്ക്, ഒന്ന് മതിയാക്കാൻ. ഞാനൊന്നും ചെയ്തില്ലല്ലോ, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. നിന്നെ ഉണ്ടല്ലോ. ആശാനദി നിന്നാകാശദ്വീപിൽ ആയങ്ങളിൽ ഞാൻ ചേക്കേറിടാം. അന്നൽ തെന്നൽ മഞ്ജലായി നെഞ്ചകം കൊഞ്ചി കൊഞ്ചി കെഞ്ചും മൂളിപ്പാടും. ഉള്ളിലുള്ള കിളിക്കുരുന്ന് എന്തോ ചൊല്ലായി ചൊല്ലും മെല്ലെ മെല്ലെ. പൊൻപൂക്കാലം പൂക്കും പൊന്നാനിലി ഞാൻ നീയാകവേ. ഓ എൻ മേഘക്കുറുമ്പിൽ നിന്ദാഹ കരിമ്പായ് ഒരു തൂവൽ തീടം വായ്. നീ എന്നെ വിരിക്കും നിന്നത്തിച്ചുവപ്പിൽ എൻ മുത്തമിനിക്കും. മൊഴി പറ്റിക്കിടക്കാൻ മനമൊട്ടു നിനയ്ക്കും. നിന്നിൽ തണലേൽ കാണിന്നും തുണയാക്കാൻ ചുമ്മാതൊരു മോഹം. വരദാഹം നിൻ ശ്വാസക്കാറ്റിൽ ഞാൻ വാഴും പോലെ. നിന്നാലിയൻ പൊൻപൂക്കാലം പൂക്കും പൊന്നാഞ്ഞിലി ഞാൻ നീയാകവേ. അന്നൽ തെന്നൽ മഞ്ജലായി നെഞ്ചകം കൊഞ്ചി കൊഞ്ചി കെഞ്ചും മൂളിപ്പാടും. ഉള്ളിലുള്ള കിളിക്കുരുന്ന് എന്തോ ചൊല്ലായി ചൊല്ലും മെല്ലെ മെല്ലെ. നാളെ ഞാൻ നാട്ടിൽ പോവാ. മലേഷ്യ. അവിടെ ജോലിയുണ്ടല്ലോ. എന്തിനാടി ചെയ്ത്?
എന്റെ കുടുംബം നശിപ്പിക്കാൻ തുണിയിറങ്ങിയാണ്. എന്തിനാണ് എന്തിനാണ് എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കുന്നത്? അവനെ ഞാൻ ഇന്ന് കൊല്ലാതെ വിടില്ല. എടി അയ്യോ അയ്യോ അയ്യോ, എന്റെ കുടുംബം നശിപ്പിച്ചു, എന്നെ വിടടി. അവളെ ഞാൻ ഇന്ന് എന്റെ മുന്നിൽ വെച്ച അത് പോരാ, അടിക്ക്. ഹോട്ടലിൽ വീട് അങ്ങോട്ട് മാറിപ്പോയി വീട്. എനിക്കൊരൊറ്റ മോളെ ഉള്ളു, നിന്നെ ഇനി എനിക്ക് വേണ്ട. നീ പോവല്ലേ, ഇങ്ങോട്ട് വരണ്ട, പോയി തൊലഞ്ഞേര്, തിരിച്ചു വരണ്ട. നിന്റെ കാല് പിടിച്ചല്ലേ ഞാൻ ആ മനുഷ്യന് നാട്ടുകാരുടെ മുമ്പിൽ ചപമാനിച്ചപ്പോ? നിനക്ക് മതിയായല്ലോ, അടിക്കണ്ടെന്ന് ഞാൻ പറയാൻ പറഞ്ഞപ്പോ നീ മരം പോലെ നോക്കി നിക്കല്ലേ ചെയ്തത്? അമ്മ ഇതൊക്കെയാ പറയുന്നേ, ശ്രദ്ധിച്ചില്ലായിരുന്നോ? അവൻ നേരത്തെ തന്നെ അടി നിർത്തിയതാ, ഇവളാ കണ്ണു കാണിച്ച് വീണ്ടും വീണ്ടും അടിക്കാൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട ഇങ്ങനെ തന്നെ ഇരിക്കും. നീ പിന്നെ അഹങ്കാരവർത്തനം പറയാ, അടിച്ചോ? നീ എന്നെ അടിക്കണം, ദാ വരുന്നില്ലേ അവൻ അത് കാണണം, എന്നിട്ട് അവൻ നിന്നെ അടിക്കണം, അത് ഞാനും കാണണം. അടിക്ക്. നിന്നെ എന്താ ചെയ്യാൻ വന്നു നോക്കി. നീ എവിടെയാടാ? ഒന്ന് വേഗം വാ. ഇത് വാങ്ങിക്കാനാണോ പോയത്? എനിക്ക് കുറച്ച് വെള്ളം വേണം. ദാ, ഭ്രാന്തനെ പോലെ പറയല്ലേ. നിദ്രി, ഇത്രയും ദിവസം അധ്വാനിച്ചതിന്റെ പൈസ അവിടെയുള്ളത്? ഇപ്പൊ പോയില്ലെങ്കിൽ ഇത്രയും അധ്വാനിച്ചത് വെറുതെ ആയി പോവും. എനിക്ക് എന്താ ആഗ്രഹം ഉണ്ടായിട്ടാ നമ്മുടെ മണ്ണിൽ ജീവിക്കാതെ അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ചോറാണെങ്കിൽ കൊഴ കൊഴാന്നാ ഇരിക്കുക. ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ. രാവിലെ എഴുന്നേറ്റ് റബ്ബർ പാൽ എടുക്കാൻ പോകുമ്പോ അട്ടയാണോ പാവാണോ കടിക്കുന്നതെന്ന് അറിയില്ല. ചോരെ അട്ടയും ഉറിഞ്ചും അവിടെ ഉള്ളവന്മാരും ഉറിഞ്ചും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന എന്തിനാന്നറിയോ? കാശിന് വേണ്ടി. അത് സമ്പാദിച്ച് എന്റെ ചേട്ടന്റെ മുഖത്തോട്ട് വലിച്ചെറിയണം. എടി, അതുകൊണ്ട് ഈ പറയുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എങ്ങനെ? ജോലിയും. അത് തന്നെ. എങ്ങനെ? ജോലി നശിച്ചോണ്ടിരിക്കല്ലേ, പെട്ടെന്ന് ജോലി കിട്ടും അല്ലടാ. പിന്നല്ലാതെ കേട്ടില്ലേ, നമ്മുടെ വീട് ബാങ്കുകാർക്ക് ഒരു നോട്ടുണ്ട്, വേണമെങ്കിൽ അത് കൊടുക്കാലോ. ആ, ഉള്ള വീട് വിറ്റിട്ട് നമ്മളെവിടെ താമസിക്കാ? നിന്നേക്കാളും വലുതല്ലല്ലോ വീട്. ഇത് എന്റെ കടവാ, ഞാൻ വീട്ടിക്കോളാം. നിന്റെ കൂടെ ഞാൻ മാത്രമേ വരാൻ പാടുള്ളൂ. എന്റെ കടവ് മണ്ണം കട്ടയൊന്നും നിന്റെ തലയിൽ വെക്കുന്നില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. എന്തെങ്കിലും മിണ്ട്, സമയം പോകുന്നു. മിണ്ട്, ചോദിക്കുന്ന കേട്ടില്ലേ? ഇത് കയ്യിൽ വെച്ചോ. ഇത് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അന്ന് ബാഗിൽ വെച്ചോ. അവരെടുക്കുവാടാ. അകത്ത് വെക്കാനാ പറഞ്ഞത്, പറഞ്ഞ പോലെ ചെയ്. ഇത് നിങ്ങക്ക് കെട്ടാതെ തന്നെ പറയാറുന്നല്ലോ മിസ്റ്റർ, എന്തിനാ ഇങ്ങനെ?
ഇപ്പൊ നീ വിശ്വസിക്കല്ലോ, ഇനി എന്നെ സംശയിക്കില്ലല്ലോ. എന്നെ അനുഗ്രഹിക്ക. നന്നായിരിക്കട്ടെ, എണീക്ക്. ഒരു മാരേജ് ഫോട്ടോ എടുത്താലോ? എടുക്കാലോ, വാടാ. എന്റെ കടവും മണ്ണം കെട്ടി ഇനി നിന്റെ തലയില. അവിടെ കൂടുതൽ ദിവസമൊന്നും ഞാൻ നിൽക്കില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഓക്കെ അല്ലേ? ജോലി നോക്കി വെച്ചോ. ഫോട്ടോ വാട്സാപ്പിൽ അയക്കണേ. കണ്ടോണ്ട് പോവാനാ. പ്ലീസ് പ്ലീസ് കം. പോട്ടെടാ, ബൈ. നമുക്കെന്തോ കിട്ടിയ പോലെ ഒരു ഫീൽ. ഇപ്പോ സൂപ്പർ. കല്യാണത്തെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താ? ഞാൻ ഇതുവരെ ആ ഷോക്കിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. എന്നെ വിട്ടേക്ക്. അതോ കാണാതെ പോയതൊക്കെ കണ്ടുപിടിച്ച് കൊടുത്താൽ നമുക്കൊരു നല്ല പേര് കിട്ടില്ലേ? ആ നല്ല പേര് വെച്ച് നമുക്ക് ആ ജോലിക്ക് കേറാല്ലോ. അതിനു വേണ്ടിയാ വെട്ട്. കുറച്ച് വെള്ളം കുടിക്കണം. ആദ്യം വെട്ട്. എന്താടാ കല്യാണ ചെറുക്ക, നിന്റെ ആദ്യ രാത്രിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം വിളിക്കാത്തോണ്ട് നിന്നോട് വഴക്കിടാൻ വേണ്ടി വന്നതാ ഞാൻ. ആ പെണ്ണിനെ പോലും വിളിച്ചില്ലല്ലോ. ഇനി എന്നാടെ അവള് തിരിച്ചു വരുന്നേ? മറ്റന്നാൾ. അല്ല, എന്താ ഈ കാണിക്കുന്നേ? ജോലി അന്വേഷിച്ചോണ്ടിരിക്കുക. ഇതുവരെ ചെയ്തോണ്ടിരുന്ന ആ ഗവൺമെന്റ് ജോലി എന്തായി? എന്താ യോഗ്യത? BSc. ഇതിൽ ഏത് പോന്തയാ BSc? വിദ്യാഭ്യാസം ജോലിയായിട്ട് ബന്ധം. നിങ്ങൾക്ക് പഠിപ്പുണ്ടോ? ഈ കമ്പനി ആരുടെ എന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തവണ തിരുനെൽവേലി കമ്പനി കയറി മൊത്തം അടിച്ചു മാറ്റിയില്ലേ? ആ കമ്പനി വീണ്ടും തുടങ്ങി. ആ കമ്പനി തന്നെ നിനക്ക് സെക്യൂരിറ്റി ആവണം. മോഷ്ടാക്കൾക്കല്ലേ സാധനം സൂക്ഷിക്കാൻ പറ്റൂ? അപ്പൊ പോലീസ് ഉദ്യോഗം പോരായിരുന്നോ? പോലീസാണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ പോലീസിനെയും റിജക്ട് ചെയ്തു. അതെ, റിജക്റ്റഡ്. അപ്പോ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അല്ലേ? അതെ. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പവും ഇല്ല. നിനക്ക് ജോലി തരുന്നില്ലേ, ആ കമ്പനിക്കാർക്കാ കുഴപ്പം. അയാളെ മാത്രമല്ല, അയാളുടെ ഭാര്യനെ പിള്ളേരൊക്കെ സംരക്ഷിക്കും. ആ സൂപ്പറേ. മിണ്ടാതിരുന്നോ, എന്നെ കലിപ്പാക്കണ്ട. ഒന്ന് കാര്യം കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. ചോദിക്കാനുള്ള ചോദിച്ചല്ലോ. കേട്ടു. അന്ന് വേഗം സ്ഥലം കാലിയാക്ക്. ഇനി ഭാഗത്ത് കണ്ടുവരുന്നു. കാണാനാണെങ്കിൽ ഓഫീസിൽ വന്നാ മതി. ഓ, അതെ, എന്താ കുഴപ്പം? നീ അവിടെ നിന്ന് ഇറങ്ങിയോ? എപ്പളാ പുറപ്പെടുന്നേ? ഞാൻ വന്നോണ്ടിരിക്കാ. നിക്ക് നിക്ക് നിക്ക്, വെയിറ്റ് ചെയ്യേ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്. ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ. വെയിറ്റ് ചെയ്യ്. ദാ ഞാൻ എത്തി 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 എത്തി. ഒന്ന് വെയിറ്റ് ചെയ്യണേ. വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്. ആ വെൺപ, എന്തൊക്കെയുണ്ട്? ചേച്ചി വീട്ടിലാരുല്ലേ? ഇല്ല, രണ്ടു ദിവസമായിട്ട് വീട് കൂട്ടി. രണ്ടു ദിവസമായിട്ട് പൂട്ടിക്കെടുക്കാന്. ആ കറി വേണ്ട, എനിക്ക് പപ്പടം തന്നാ മതി. ഒരു മണിക്കൂറിനുള്ളിലോ. ആ ശരി മോളെ. അതെ അനിയ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഫോർമാലിറ്റീസ് ഉണ്ട്. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡൽഹിക്ക് പോണം, അപ്രൂവൽ ആകണം. ഒരു 5 ലക്ഷം രൂപ പെട്ടെന്ന് കിട്ടിയാൽ നന്നായിരുന്നു. ഡോക്യുമെന്റ്സ് എല്ലാം സാറ് കണ്ടതല്ലേ? നീ എന്തിനാ വില കുറച്ച് കൊടുക്കുന്നേ? സാർ, നിങ്ങൾ വീട് ഇഷ്ടപ്പെട്ട വിലക്ക് എടുത്തു, പക്ഷേ 5 ലക്ഷം രൂപ പെട്ടെന്ന് വേണം. 5 ലക്ഷം മതിയോ? ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. എടാ, എന്തിനാ നീ വില കുറയ്ക്കുന്നേ? എന്നോട് പറ ഞാൻ പരിഹാരം ഉണ്ടാക്കാം. സാർ, വീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലക്ക് എടുത്തു, പക്ഷേ 5 ലക്ഷം രൂപ പെട്ടെന്ന് വേണം. മാമ, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയാം. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു പാസ്പോർട്ട് എടുത്തു വേഗം തായ്ലൻഡിൽ പോണം. നീ ആദ്യം കാര്യം എന്താന്ന് പറ, അതിനുശേഷം ശരിയാക്കാം. ആദ്യം നീ കാര്യം പറ.
നമ്മുടെ കല്യാണം ആയത് അറിഞ്ഞിട്ട് എന്നെ ജോലിക്ക് ചേർത്ത മീഡിയേറ്ററിന്റെ അടുത്ത് ചേട്ടൻ പൈസ വാങ്ങിച്ചു. മലേഷ്യയിൽ നിന്ന് തായ്ലൻഡിലേക്ക് പോകുന്ന കൂട്ടത്തിൽ എന്നെ ചേർത്ത് വിട്ടടാ.